തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിയമനക്കത്ത് വിവാദത്തിൽ മേയർ ആര് രാജേന്ദ്രനും കോർപ്പറേഷൻ സെക്രട്ടറിക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ നോട്ടീസ് അയച്ചു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ പി എസ് ഗോപിനാഥനാണ് നോട്ടീസ് അയച്ചത് ഇരുപതിനകം രേഖാമൂലം മറുപടി നൽകാനാണ് നിർദ്ദേശം ഡിസംബർ രണ്ടിന് ഓൺലൈൻ സിറ്റിയിൽ ഹാജരാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മേയർ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് നേതാവ് സുധീർഷ പാലോട്ടാണ് ഓംബിഡ്സ്മാന് പരാതി നൽകിയത് അതേസമയം താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കത്ത് വിവാദത്തിൽ പോലീസ് കേസെടുത്തേക്കുമെന്നാണ് സൂചന അതിനിടെ കത്ത് വിവാദം ചർച്ച ചെയ്യാൻ ശനിയാഴ്ച തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രത്യേക കൗൺസിൽ യോഗം ചേരും ബി ജെ പിയുടെ മുപ്പത്തി അംഗങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണിത് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ക്രൈംബ്രാഞ്ച് സംഘം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും തീരുമാനം ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉടൻ ഡി ജി പിക്ക് കൈമാറും നഗരസഭയിലെ കമ്പ്യൂട്ടറുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം വ്യാജരേഖ കേസ് കേസെടുക്കണമെന്ന റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് സംഘം ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് അവധിയിലുള്ള ക്രൈംബ്രാഞ്ച് മേധാവി വെള്ളിയാഴ്ച തിരികെ എത്തിയ ശേഷമാകും റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറുക കേസിന്റെ അന്വേഷണം സംബന്ധിച്ച് ഹൈക്കോടതിയിലും വിവരം തേടിയിട്ടുണ്ട് വിജിലൻസ് അന്വേഷണവും നടക്കുകയാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് മേരെ താമസിയാതെ സമർപ്പിക്കും അഴിമതി എന്ന് കണ്ടെത്തിയാലേ വിജിലൻസിന് കേസ് അന്വേഷിക്കാനാവൂ കത്ത് താനോ തന്റെ ഓഫീസിലോ തയ്യാറാക്കിയതല്ലെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ മൊഴി നൽകിയിട്ടുള്ളത് യഥാർത്ഥ കത്ത് കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല സി പി ഐ എമ്മിനെ പ്രതിരോധത്തിലാക്കിയ വിവാദ നിയമന കത്തിന്റെ ഉറവിടുമോ പ്രചരിപ്പിച്ചവരെയോ കണ്ടെത്താതെ വഴിമുട്ടി നിൽക്കുകയാണ് അന്വേഷണം അവധിയിലുള്ള ക്രൈംബ്രാഞ്ച് മേധാവി എ ഡി ജി പി ഷെയ്ക്ക് ദവഷ് സാഹിബ് വ്യാഴാഴ്ച മടങ്ങി വന്ന ശേഷം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ആലോചന വിജിലൻസും ഉടൻ റിപ്പോർട്ട് നൽകും കോർപ്പറേഷനിലെ കൂടുതൽ ജീവനക്കാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി കൂടാതെ കോർപ്പറേഷനിലെ കമ്പ്യൂട്ടറുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും അതേസമയം നിയമനങ്ങൾക്ക് പാർട്ടി പട്ടിക ചോദിച്ചു ആനാവൂർ നാഗപ്പിന് മേയർ എഴുതിയ കത്തിന്റെ ഒറിജിനൽ നശിപ്പിച്ചിട്ടുണ്ടെന്ന വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ രണ്ടു ദിവസമായി തിരുവനന്തപുരത്ത് കാര്യമായ പ്രതിഷേധമൊന്നും നടന്നിരുന്നില്ല അതിനിടെ സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം നഗരസഭാ കാര്യാലയത്തിൽ ബി ജെ പി യു ഡി എഫ് കൗൺസിലർമാരുടെ പ്രതിഷേധങ്ങൾ തുടരും ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ അനിശ്ചിതകാല ഉപവാസ സമരം ആരംഭിക്കും മേയറുടെ രാജി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കോർപ്പറേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും കരാർ നിയമനത്തിന് പാർട്ടി മുൻഗണന ലിസ്റ്റ് ആവശ്യപ്പെട്ട് സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പിന് മേയർ ആര്യ രാജേന്ദ്രനയച്ച കത്താണ് വിവാദത്തിലായത് ആരോഗ്യ മേഖലയിലെ ഒഴിവുള്ള തസ്തികളുടെ എണ്ണമടക്കം മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലെഴുതിയ കത്താണ് പുറത്തു വന്നത് കോർപ്പറേഷന് കീഴിലെ അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒഴിവുകൾ ഉണ്ടെന്നും ഉദ്യോഗാർത്ഥികളുടെ മുൻഗണനാ പട്ടിക നൽകണമെന്നും അറിയിച്ചുകൊണ്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കത്തയച്ചത് വിവാദമായ നിയമന കത്ത് താൻ എഴുതിയിട്ടില്ലെന്നായിരുന്നു മേയറുടെ വിശദീകരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ പിൻവാതിൽ നിയമനത്തിന് മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിൽ പുറത്തുവന്ന കത്തിനെ കുറിച്ച് അറിയില്ലെന്ന് ആരോപണവിധേയായ സി പി എം നേതാവും കൗൺസിലറുമായ ഡി ആർ അനിലും പറഞ്ഞിരുന്നു ഈ കത്ത് കണ്ടില്ലെന്ന് അനിൽ ക്രൈംബ്രാഞ്ചിനും വിജിലൻസിനും മൊഴി നൽകി എസ്ഐ ടി ആശുപത്രി വിഷമ കേന്ദ്രത്തിലെ ഒഴിവിലേക്ക് കുടുംബശ്രീ പ്രവർത്തകരെ നിയമിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് താൻ തയ്യാറാക്കിയതാണെന്നും അനിൽ മൊഴി നൽകിയിരുന്നു